വിദ്യ എന്ന പേരുള്ള കർമ്മകാണ്ഡത്തെയും വിദ്യ എന്ന പേരുള്ള കപടശാസ്ത്ര പ്രസിദ്ധമായ ഉപാസനാകാണ്ഡത്തെയും അനുസരിക്കുന്നവരുടെ ഗതി പറഞ്ഞു. വിദ്യ ഉപാസിക്കുന്നവര് കണ്ണു കാണാത്ത ഇരുട്ടിൽ പെടുന്നു. ഉപാസനാകാണ്ഡത്തെ അനുസരിക്കുന്നവർ അതിനേക്കാൾ വലിയ ഇരുട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് വിപരീതമായിട്ട് യഥാർത്ഥ ജ്ഞാനം സമ്പാദിക്കുന്നവരുടെ അഖണ്ഡാകാരവൃത്തി അനുഭവിച്ച് സർവാത്മഭാവം കൈവരിച്ച് പരമാർത്ഥം അറിയുന്നവരുടെ അവസ്ഥ എന്താണെന്ന് അടുത്ത ശ്ലോകം പറയുന്നു. യസ്യ അനുദൃഷ്ടു പ്രതിബോധുരാത്മാ അസ്മിൻ സ്വരൂപേ ജഗതി പ്രവിഷ്ട സ വിശ്വകൃത് സ ഹി സർവസ്യ കർത്ത തസ്യൈഷ ലോക സ ഉ ലോക ഏവ. യസ്യ ആരുടെ അനുദൃഷ്ടു അനുദൃഷ്ടാവിൻ്റെ നിരന്തരമായിട്ട് കാണുന്നവരുടെ പ്രതിബോധാവിൻ്റെ അപരോക്ഷമായിട്ട് അറിയുന്നവൻ്റെ സ്വാനുഭവമായിട്ട് അറിയുന്നവൻ്റെ അങ്ങനെയുള്ള ആളുടെ ആത്മാ പ്രതിബോധു ആത്മാ അഖണ്ഡാകാര വൃത്തിയിൽ എല്ലാം താനാണ് ജഗത്ത് താനാണ് എന്ന് അഭേദജ്ഞാനം സമ്പാദിച്ചവരുടെ ആത്മാവ്. അസ്മിൻ സ്വരൂപേ ജഗതി പ്രവിഷ്ട അങ്ങനെയുള്ള ആരുടെ ആത്മാവാണോ അസ്മിൻ സ്വരൂപേ ജഗതി പ്രവിഷ്ട തൻ്റെ സ്വരൂപമായിരിക്കുന്ന മൂലസ്വരൂപമായിരിക്കുന്ന ജഗത്തിൽ ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്തിൽ, ജഗത്ത് എന്നതിന് അവിടെ ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്ത് എന്നർത്ഥം. ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്താണ് ജഗത്ത്. ജഗത്തിൻ്റെ അഭിന്ന നിമിത്തോപാദാന കാരണമായ സത്ത് ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഉത്ക്രമിച്ച് അവയവരചന ചെയ്ത് എല്ലാം ആയിത്തീരുന്നു. അങ്ങനെ ആയിത്തീരുന്നതാണ് ജഗത്ത്. ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്താണ് ജഗത്ത്. ജഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നുവോ ആരുടെ ആത്മാവ് അതിൻ്റെ മൂലസ്വരൂപമാകുന്ന ഉത്ക്രാമ സത്തിൽ പ്രവേശിച്ചുവോ ആ സത്വമായിട്ട് ഏകീഭവിച്ച് ആ ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്താണ് ഞാനെന്ന് എനിക്ക് അനുഭവപ്പെടുന്ന അപരോക്ഷമായിട്ട് എപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തിബോധം, ഈ വ്യക്തിബോധം പരമാർത്ഥ സ്വരൂപത്തിൽ ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്താണ് എന്നിങ്ങനെ സ്വരൂപബോധം ഉണ്ടാകുമ്പോൾ അതാണ് ജഗതി പ്രവിഷ്ട ഉത്ക്രാമസത്തിൽ പ്രവേശിച്ചുവോ പ്രത്യഭിജ്ഞ കൊണ്ട് ആ ഉത്ക്രമിക്കുന്ന സത്തു തന്നെയാണ് ഞാൻ എന്ന് ആരാണോ അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞവനെ പറ്റി പറഞ്ഞു. സഹ വിശ്വകൃത് അവൻ ഈ ജഗത്തിൻ്റെ കർത്താവാണ്. സത്തിൻ്റെ സങ്കല്പം കൊണ്ടാണ് സത്ത് ജഗത്തായിത്തീരുന്നത്, എല്ലാം ആയിത്തീരുന്നു. ആയിത്തീരുന്ന സത്ത് തന്നെയാണ് അതിനെ സ്വാനുഭവപ്പെടുത്തിയ ഉപാസകൻ, സാധകൻ. അതുകൊണ്ട് അങ്ങനെ സർവാത്മഭാവത്തെ അനുഭവിച്ചിരിക്കുന്ന ആ വ്യക്തി വിശ്വകൃത്ത് ജഗത്തിൻ്റെ
കർത്താവാണ്, ജഗത്തിനെ രചിക്കുന്നവൻ ആണ്. സഹി സർവസ്യ കർത്ത, അവൻ തന്നെയാണ് എല്ലാറ്റിൻ്റെയും കർത്താവ്. എല്ലാവരിലും കർത്താവും ഭോക്താവും ദ്രഷ്ടാവും എല്ലാം ആയിട്ടിരിക്കുന്നത് ഈ ബോധമാണ്. അതിനെയാണ് ആത്മാവ് എന്ന് വിളിക്കുന്നത്, അന്തര്യാമി എന്ന ഉപാസനാ പ്രകരണത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ആ ബോധം എല്ലാറ്റിൻ്റെയും കർത്താവാണ്. അതുകൊണ്ട് ആ ഉത്ക്രാമസത്തിനെ, സർവാന്തര്യാമിയായിരിക്കുന്ന ബോധത്തെ താനായിട്ട് അറിയുമ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും താൻ തന്നെ കർത്താവായി തീരുന്നു. സഹ സർവകൃത ഹി, അവൻ എല്ലാം ചെയ്യുന്നവൻ തന്നെയാണ്. ജഗത്തിലെ സർവപ്രാണികളുടെയും സർവകർമ്മങ്ങൾക്കും അവൻ കർത്താവാകുന്നു. എല്ലാറ്റിലും കൂടി കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ബോധം ആയതുകൊണ്ട്. സകൃത് സഹി സർവസ്യ കർത്ത. പിന്നെയും തസ്യേഷ ലോക, ഏഷ ലോക തസ്യ, ഈ ലോകം നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം തസ്യ അവന്റെയാണ്. ഈ ലോകം അവന്റെയാണ്, ലോകം മറ്റാരുടെയും അല്ല. പരസ്വാമികമാകാതെ ഈ ജഗത്ത് സ്വസ്വാമികമായാണ് എന്ന് ജ്ഞാനി അറിയുന്നു. സർവാത്മഭാവം കൈവരിച്ചവന് ഈ ജഗത്ത് തൻ്റെയാണ്, ഇത് അന്യൻ്റെ അല്ല എന്ന ജ്ഞാനം ഉണ്ടാകുന്നു. ഇത് പൂർണ്ണമായ ജ്ഞാനമല്ല. തൻ്റെ എന്ന് പറയുമ്പോൾ താൻ വേറെയും എന്താണോ തൻ്റെ എന്ത് അത് തന്നിൽ നിന്ന് വേറെയായിട്ടും ഇരിക്കുന്നു. തസ്യ ജഗത്ത് എന്ന് പറയുന്നിടത്ത് ജഗത്തിനും അവനും തമ്മിൽ ഭേദസംബന്ധമാണ് ഉള്ളത്. അവൻ വേറെ, ജഗത്ത് വേറെ. അവന്റെ ആണ് ജഗത്ത്. അപ്പൊ ജഗത്ത് ജ്ഞാനിയിൽ നിന്ന് വേറെയാണ് എന്ന പ്രതീതി ഉണ്ടാകുന്നു. അത് അബദ്ധ പ്രതീതിയാണ്. ജഗത്ത് ജ്ഞാനിയിൽ നിന്ന് വേറെയല്ല, ജ്ഞാനി തന്നെയാണ് ജഗത്ത്. അതുകൊണ്ട് ഏഷ ലോക തസ്യ, ഈ ലോകം അവന്റെയാണ് എന്ന് പറഞ്ഞ ഉടനെ അതിന്റെ പരമാർത്ഥം പറഞ്ഞു. സൗ ലോക ഏവ, അവൻ ലോകം തന്നെയാണ്. അവന്റെ ലോകം എന്നതല്ല ശരി, ലോകം അവനാണ്, അവൻ ലോകമാണ്. ജ്ഞാനിക്ക് താനെന്നും ലോകമെന്നും രണ്ടില്ല. ലോകം എന്ന് പറയുമ്പോൾ ദൃശ്യം കാണപ്പെടുന്നത്, അതിനെ കാണുന്ന ആൾ ദൃക്ക്. അപ്പൊ ദൃക്ക് ദൃശ്യം അവിദ്യാവസ്ഥയിൽ അജ്ഞാനാവസ്ഥയിൽ എല്ലാവരും തന്നെ ദൃക്കായിട്ടും ലോകത്തെ തൻ്റെ ദൃശ്യമായിട്ടും അറിയുന്നു. ദൃക്ദൃശ്യ ഭേദത്തോടു കൂടിയ ജ്ഞാനമാണ് അജ്ഞാനികൾക്ക് ഉണ്ടാകുന്നത്. ഇത് പരമാർത്ഥ ജ്ഞാനമല്ല. പരമാർത്ഥത്തിൽ ദൃക്ക് ദൃശ്യമെന്ന് രണ്ടില്ല. ദൃക്ക് തന്നെയാണ് ദൃശ്യമായി തീരുന്നത്. ദൃക്കായത് ബോധം അത് തന്നെയാണ് സങ്കല്പിച്ച് അവയവരചന ചെയ്ത് ദൃശ്യം ആയിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനിക്ക് ദൃക്ക് ദൃശ്യമെന്ന് രണ്ടില്ല. യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ, പരമാർത്ഥ ജ്ഞാനം ഉദിക്കുമ്പോൾ ദൃക്ദൃശ്യഭേദം ഇല്ലാതെ ആയി ദൃക്കും ദൃശ്യവും ഒന്നു തന്നെയാവുന്നു. അപ്പൊ ജ്ഞാനി തന്നെയാണ് ലോകം. സ ഉ ലോക എവ, അവൻ തീർച്ചയായിട്ടും ലോകം തന്നെയാണ്. ഇങ്ങനെയുള്ള അഭേദ അനുഭവമാണ് ജ്ഞാനം. അപ്പൊ താനെന്നും ലോകമെന്നും രണ്ടില്ലാതെ ആയിത്തീരുന്നു. എപ്പോഴാണോ സർവാത്മഭാവത്തിൽ
പ്രത്യപിച്ചുകൊണ്ട് ജഗത്തായിട്ട് ഉത്ക്രമിക്കുന്ന സത്ത തന്നെയാണ് താനെന്ന് തന്റെ സ്വരൂപം അറിഞ്ഞ് ആ സത്തായി തീരുന്നത്, സത്താണ് എന്ന സാക്ഷാത്തായ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അവൻ ജഗത്തു തന്നെ ആണ്, ക്രാമസത്താണ് ജഗത്ത്, ഉത്ക്രാമസത്താണ് ഞാൻ. അതുകൊണ്ട് ഞാനാണ് ജഗത്ത് എന്നാണ് ജ്ഞാനിയുടെ